മതി, സമാധാനമായി. മാറ് മാറ്. മതി, സമാധാനമായി. മാറ് മാറ്. മതി, നേരെ പറഞ്ഞു നോക്കി. ചൂടോടെ വേണമെങ്കിൽ അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാം. കാരണം ഈ ശർക്കരയ്ക്കകത്ത് പൊടിയൊക്കെ ഉണ്ടാവും. ഇയാള് വേറെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ അരി വെന്ത് വരട്ടെ, അത് വരെ നമുക്ക് അതൊന്ന് മൂടി വെച്ചേക്കാം. ഒരു മൺപാത്രം വെച്ച് തന്നെ നമ്മളത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെന്ത് വരട്ടെ, പെട്ടെന്ന് പോകും. പെട്ടെന്ന് അവരെ അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. Thank you.
ശർക്കര ഒഴിക്കാൻ പോവാണ് നമ്മൾ. നമ്മൾ അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം രണ്ടാം പാല്, പിന്നെ നമ്മൾ ശർക്കര. ഇനി ശർക്കര ഒന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാല് ഒഴിക്കും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കാനായിട്ട് നമ്മൾ വിടത്തില്ല കേട്ടോ. തീയൊക്കെ നമ്മളങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഇരുന്ന് കുറുകി, ഇനി അവരെ നമ്മുടെ ആ ഒരു ചട്ടിയുടെ ചൂടിലൊക്കെ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അടച്ചു വെക്കും. തീയെല്ലാം മാറ്റിയിട്ട് അടച്ചവിടെ തന്നെ വെച്ചേക്കും. പിന്നെ നമ്മളതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് കിസ്മസൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ചട്ടിയിലൊക്കെ നല്ല ചിത്രം വരപ്പൊക്കെ ഉണ്ട്. കാരണം നമ്മളിത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന മൺചട്ടിയൊന്നും എടുത്ത് വെച്ചിട്ട് പായസം വെച്ചേക്കരുത് കേട്ടോ. പായസം വെക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചട്ടികൾ അത് മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഉരുളിയിലോ ഒക്കെ വെക്കുക. അപ്പം നമ്മുടെ ചട്ടി നമ്മൾ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുക്കാം. ഒരുമിച്ചും കിട്ടാൽ മതി. നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് തേങ്ങ നമ്മൾ തിരുമിയിട്ട് അതൊന്ന് ഇച്ചിരി വെള്ളം ചേർത്തൊന്ന് ഞെവടി ഒന്ന് എടുക്കണം. എന്നിട്ട് അത് ലാസ്റ്റ് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം. വിളക്കുവാണ് നമ്മുടെ ഞവരേരി പായസം റെഡി. അപ്പോൾ നമുക്കിതിങ്ങ് അടച്ച് വെച്ചേക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ആ വിളമ്പുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ തിളപ്പിച്ച് വയ്ക്കാം. കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ പോവാണ്. ഏലക്കാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വയണേല ഇടാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് വയണേല അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ കഴിക്കാൻ നേരത്ത് നമുക്കത് എടുത്ത് കളയാം. നമ്മൾ വയണേല ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെക്കുമല്ലോ. അടച്ചു വെക്കുമ്പോൾ ആ ഒരു മണമൊക്കെ നമ്മുടെ ഈ പായസത്തിനകത്ത് വരും. മൂന്ന് വയണ നമുക്ക് എടുത്ത് കളയണ്ടേ. അതൊന്നും ചെറിയത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വയണേല കിടക്കട്ടെ. അപ്പോൾ ആ വയണേല വാടി ആ ഒരു മണമൊക്കെ നമ്മുടെ പായസത്തിനകത്തോട്ട് അങ്ങോട്ട് പിടിക്കും. ഇനി നമുക്ക് അത് അടച്ചു എന്ത് പൈസ അതർവേ? ഞവരേരി പായസം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പാൽ തിളപ്പിച്ച് ഒഴിച്ച് ഇതൊന്ന് നീട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ എടുക്കുകയാണ് നല്ല. ഇങ്ങനെ തന്നെ കഴിക്കുന്ന നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ പൊങ്കാലൊക്കെ ഇടത്തല്ലേ, അതേപോലെ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. കഴിക്കൂ. എങ്ങനെ എങ്ങനെയുണ്ട്? അതറവ് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. കൈകൊണ്ട്
അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഷുഗർകാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് വേണം അച്ചച്ചൻ്റെ അടുക്കളയുടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.